ചടയമംഗലം ബാങ്കിൽ ക്യൂ നിന്നവരെ പിടിച്ച പോലീസ് നടപടി ചോദ്യം ചെയ്ത ഗൗരി നന്ദയ്ക്ക് പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം. കടയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിനിയായിരുന്നു. പോലീസിനെ വിറപ്പിച്ച ചടയമംഗലം സ്വദേശി 18-കാരി ഗൗരി നന്ദ. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ചടയമംഗലം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തിയതിന് കേസെടുത്തിരുന്നു. ഒരു A+ അടക്കം 747 മാർക്കാണ് കുട്ടി നേടിയത്. CA പോകാനാണ് ഇനി താല്പര്യമെന്നും ഗൗരിനാഥ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോലീസല്ലേ പ്രശ്നമാകുമെന്ന് പലരും ഉപദേശിച്ചെങ്കിലും നിയമപരമായി നേരിടാനായിരുന്നു ഗൗരിയുടെ തീരുമാനം. എന്നാൽ തന്നെ വിളിച്ച വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ ഗൗരിയുടെ പേരിലുള്ള ജാമ്യമില്ലാ വകുപ്പ് മാറ്റിയതായി അറിയിച്ചിരുന്നു. അതേസമയം സംഭവത്തിന് ശേഷം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഒരന്വേഷണവും ഉണ്ടായിട്ടില്ല എന്നും ഈ പെൺകുട്ടി പറയുന്നു. ഗൗരിയുടെ പിതാവ് അനിൽകുമാറിന് കൂലിപ്പണിയാണ്. അമ്മ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റാണ്. 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജൻ പോലീസ് ഉദ്യോഗസ്ഥനെ അപമാനിച്ചെന്ന് പറഞ്ഞ് പിഴ ചുമത്തിയപ്പോൾ ഒന്നും ആലോചിക്കാതെ ഗൗരി യുവജന കമ്മീഷന് പരാതി നൽകിയിട്ടുമുണ്ട്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു കേരളം ചർച്ച ചെയ്ത സംഭവമുണ്ടായത്. അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ പോയതിനു ശേഷം ATMൽ നിന്നും പണമെടുക്കുവാൻ വേണ്ടി വന്നതായിരുന്നു ഗൗരി നന്ദ. അപ്പോഴാണ് അവിടെ കൂടി നിന്ന ആളുകൾക്കൊക്കെ പോലീസ് മഞ്ഞ നിറത്തിലുള്ള ഒരു കാർഡിൽ എന്തോ എഴുതി കൊടുക്കുന്നത് കണ്ടത്. ആരോടോ ചോദിച്ചപ്പോൾ സാമൂഹിക അകലം പാലിക്കാത്തതിനുള്ള പിഴയാണെന്ന് പറഞ്ഞു. അപ്പോഴായിരുന്നു ഗൗരി അതിനെതിരെ ശബ്ദമുയർത്തിയത്. പലരും ഇത് കാണുകയും ചെയ്തു. ഇതിനിടയിൽ ആരോ ഒരാൾ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു. വീട്ടിലെത്തിയതിന് ശേഷമാണ് ഗൗരി അറിഞ്ഞത് താൻ വൈറലായി എന്ന്. പെണ്ണായതുകൊണ്ട് ഒന്നും പറയാത്തത് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മറുപടി കേട്ടപ്പോഴേക്കും ഗൗരി നന്ദയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് സംഭവം വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു. ഗൗരി നന്ദയ്ക്കെതിരെ പോലീസ് കേസെടുത്തപ്പോൾ ഗൗരിക്ക് സപ്പോർട്ടുമായി നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എത്തി. വളരെ പെട്ടെന്നായിരുന്നു ഗൗരി വൈറലായി മാറുകയും ചെയ്തിരുന്നത്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പുത്തൻ പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും വിശേഷങ്ങളും ആദ്യം അറിയുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അരികിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.